കുട്ടികളെ, അപ്പൊ എന്താ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഞാൻ കളർ ഒരു 3-4 തവണ ചെയ്തിട്ടുണ്ട്, അതെല്ലാം പാർലറിൽ പോയാ ചെയ്തത്. കളർ പാർലറിൽ പോയി ചെയ്യുമ്പോൾ ഒരു 4,000-6,000 ആ റേഞ്ചൊക്കെ ആവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ ആദ്യമായിട്ടാണ് കേട്ടോ സ്വന്തമായിട്ട് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന് സ്ട്രീക്സിന്റെ ഇതുപോലത്തത് വാങ്ങിച്ചു കേട്ടോ. ഈ കളറാണ് ഞാൻ ചെയ്യുന്നത്, ഇതാ ഈ കളർ കേട്ടോ. അപ്പൊ എനിക്കറിയാൻ പാടില്ല എന്താവും എങ്ങനാവും എന്നൊക്കെ. ഇത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഞാൻ നേരെ പാർലറിലോട്ട് ഇട്ട് മുടി സെറ്റ് ആക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ റൂട്ടിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ടിപ്പില് മാത്രമൊക്കെ ചെയ്ത് വിടുന്നത്. അപ്പൊ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാണാം. എന്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കും കേട്ടോ, കാരണം എനിക്കറിയത്തില്ല കാറ്റിന്റെ ഒക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്കറിഞ്ഞൂടാ എന്ത് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഹെയർ കളർ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ പച്ച നീലൊന്നും അത്ര താല്പര്യമില്ല, പക്ഷെ ഓരോരുത്തർ അടിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എന്റെ സ്കിൻ ടോണിന് എനിക്കതങ്ങനെ ചേരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യാതെ ഞാൻ എപ്പോഴും റെഡ്, ഡാർക്ക് ബ്രൗണ് അങ്ങനെയുള്ള കളറൊക്കെ ആട്ടോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് നടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മുടി ഷാംപൂ വാഷ് ചെയ്യണം കേട്ടോ. നമ്മുടെ മുടിയിലെ എണ്ണയൊന്നും പാടില്ല. ഇത്തവണ ഹെയർ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ ഉള്ള ആ കളറും കൂടെ അങ്ങ് പോയി. അപ്പൊ ഫുള്ള് ബ്ലാക്ക് ആണ്, എന്റെ മുടി നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഷാംപു ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പാക്കറ്റ് പൊട്ടിക്കാം. ഈ പാക്കറ്റില് ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ, ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2. ഇത് സ്റ്റെപ്പ് 1, ഇത് സ്റ്റെപ്പ് 2. അപ്പൊ ആദ്യം അവർ എഴുതിയേക്കുന്നത്, അതിന്റെ കൂടെ ഇത് നമ്മുടെ ഗ്ലൗസ് ആണ് കേട്ടോ, ഇത് ഗ്ലൗസ് ആണ്, പിന്നെ ഇത് കണ്ടീഷണർ ആണ്, അതിന്റെ ഹെയർ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷണർ ആണ്. ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുടി നന്നായിട്ട് ഷാംപു വാഷ് ചെയ്ത് ഡ്രൈ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഡെവലപ്പറും ഒന്നുമില്ല അപ്പൊ കൂട്ടാ ഈ പൗഡർ അടങ്ങിയില്ല, അതൊക്കെ ആവശ്യമുള്ളത് ആ ഈ പൗഡറും ഡെവലപ്പറും കൂടെ നമുക്ക് പൊട്ടിച്ച് സൈഡിലോട്ട് ഇടാം. അയ്യോ അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് ആവശ്യമുള്ളത് ഇവരെല്ലാം പറക്കിക്കൊണ്ട് പോന്നേ. ഞാനൊരു ബൗളാ കേട്ടോ എടുത്തേക്കുന്നേ. മാറിക്ക് മാറി ഒന്നും അപ്പു രാജ്യന്റെ അടുത്തോട്ട് പൊക്കോ, ഇതിന്റെ സ്മെല്ലൊന്നും അപ്പു കുഞ്ഞുങ്ങളും ചോദിച്ചുകൂടാ. അത് ഞാൻ പൊട്ടിച്ചു, പൗഡർ പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ഈ ക്രീം ഇങ്ങനെ പൊട്ടിച്ചിടുക, എന്നിട്ട് അത് ഞെക്കി പിഴിഞ്ഞ് ഒരു കുറച്ച് പോലും ബാക്കി വെക്കാതെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടേ ചെയ്യാവൂ, ചിലർക്ക് അലർജി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്കിന്നിൽ ചെറുതായിട്ടൊന്ന് തൂക്കുകയാണെങ്കിൽ കൊടുത്തു പോകണം കേട്ടോ, കാരണം സ്കിൻ അലർജി ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാടാണ്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പാർലറിൽ പോകുമ്പോൾ അവരെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതാ ഇങ്ങനെ ഇങ്ങനെ മുടി എടുക്കും അവർ, ഇങ്ങനെ മുടി എടുത്തിട്ട് ഇതൊരു ഇങ്ങനെ എടുക്കും. ഓ നല്ല കിടുക്കാച്ചി ബ്ലീച്ചിന്റെ മണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കുറേ ചെടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഇത് കണ്ണാടി നോക്കി ചെയ്താലേ സെറ്റ് ആവത്തുള്ളൂ. സത്യം പറഞ്ഞുണ്ടല്ലോ, ആദ്യമായിട്ട് കളർ ചെയ്യുന്നതിൻ്റെ എല്ലാ പരിപാടിയും എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ചു മുടിയുടെ ടിപ്പിലും പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ട്രീക്സ് കുറച്ച് കൊടുക്കാമെന്ന്. പക്ഷെ സ്ട്രീക്സ് കൊടുക്കാൻ നമുക്ക് കണ്ണാടി നോക്കിയിട്ടേ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഞാനിപ്പോൾ ഫോണിൻ്റെ ക്യാമറ നോക്കി ചെയ്യാൻ നോക്കിയിട്ട് എനിക്കത് ഫ്ലോപ്പായി. അങ്ങനെ ഞാൻ പ്ലാൻ സി ആക്കി. എൻ്റെ ഹെയർ കട്ട് ബട്ടർഫ്ലൈ കട്ടാണ് കേട്ടോ, അപ്പോൾ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും മുടിയുടെ ടിപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു കേട്ടോ. ഈ ആദ്യം ഇടുന്നത് ബ്ലീച്ച് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ബ്ലീച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ കളർ മാറിയിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മുടിയുടെയും ടിപ്പിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹെയറിന് വലിയ ഡാമേജ് ഒന്നും വരില്ലായെന്നും വിചാരിച്ചു. അങ്ങനെ പിന്നെ എല്ലാ അതിൻ്റെയും കുറേച്ചെ എടുത്ത് ചെയ്തു.
ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഗ്ലൗസ് ഇടുക, സെക്കൻഡ് നിങ്ങളുടെ ആ ഫോയിൽ ഇല്ലേ അലൂമിനിയം, അതെല്ലാം കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഞാനത് അപ്പപ്പോൾ ആണ് എടുത്ത് കട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ടൈം ഇനി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പ്രോ ആയിരിക്കും, കാരണം ഇപ്പോൾ എനിക്ക് അതിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ അടുത്ത തവണ ഞാൻ എക്സ്പേർട്ടായിട്ട് ചെയ്യും. അങ്ങനെ എല്ലാ മുടിയുടെയും തുമ്പെടുത്ത് ഞാൻ കുറേച്ചെ കുറേച്ചെ ചെയ്തു. ഈ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. നമുക്കൊരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ക്യാമറ നോക്കി, ക്യാമറയല്ല എൻ്റെ ഫോൺ നോക്കി തന്നെയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു, അതായത് ഡൈനിങ് ടേബിളിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലും മുടി വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് തേച്ച് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, കൈ വെച്ച് തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ഈ ഒരു ബ്ലീച്ച് നമുക്ക് മുടിയുടെ തുമ്പത്ത് ചേർത്ത് കൊടുക്കുക. അതൊന്നും കൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ. എൻ്റെ ഇത്രയും ഹെയറിന് വേണ്ടി ഞാൻ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. ഒരു പാക്കറ്റിന് 190 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പാക്കറ്റിന് ഫ്രണ്ടിൽ. അതിൻ്റെ ഡൗട്ട് തീർന്നെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചാണ് നമുക്ക് എത്ര പാക്കറ്റ് വേണമെന്ന് മനസ്സിലാവുന്നത്. എനിക്കിപ്പോൾ ഇത്രയും മുടിയായിട്ട് ഈ ഒരു പാക്കറ്റ് തികഞ്ഞില്ലെന്ന് തന്നെ പറയാം. കാരണം ബാക്ക് സൈഡിലെ മുടിയൊക്കെ എനിക്ക് രണ്ടാമതും കൂടെ ഒന്ന് വാങ്ങിച്ച് സെറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. അത് ഞാൻ വാങ്ങി ചെയ്യുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഇടൂല, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇട്ടല്ലോ. ഫ്രണ്ട് പോർഷനൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് കിടക്കുന്നുണ്ട്. ബാക്കി മുടി എനിക്ക് കളർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ കുമ്പിടി പോലെ മുകളിൽ കെട്ടിയിട്ട് ഒരു ക്ലിപ്പ് എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അതെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് കെട്ടി കൊടുത്തു. എന്നിട്ട് ചെയ്യുന്ന മുടിയെല്ലാം ഇതുപോലെ തുമ്പത്ത് കളർ അടിച്ചിട്ട് ആ ഒരു പിന്നിലോട്ട് കെട്ടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തട്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഐഡിയ. അങ്ങനെ എല്ലാ മുടിയുടെയും തുമ്പിൽ ഞാൻ ബ്ലീച്ച് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി. കാരണം ഇത് അത്ര വലിയ പണിയൊന്നുമില്ല. നമുക്ക് തന്നെ ആദ്യം ചെയ്യുന്നതിൻ്റെ ആ ഒരു നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ കാണിക്കും. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അബദ്ധമൊന്നും കാണിക്കത്തില്ല കേട്ടോ. കറക്റ്റ് ആ ഒരു നമുക്ക് കിട്ടുന്ന പാക്കറ്റില്ലേ, അതെല്ലാം പൊട്ടിച്ചിടുക മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക, പിന്നെ പാച്ച് റെസ്റ്റ് നടത്തുക, വേറെ ഒന്നുമില്ല. നന്നായിട്ടിരിക്കും. പിന്നെ നല്ല സ്കിന്നിന് നിങ്ങൾക്ക് ചേരുന്ന കളറ് സെലക്ട് ചെയ്യുക കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പാർലറിൽ പോയി ഇത്രയും പൈസ കൊടുക്കണ്ടായിരുന്നു എന്ന് എനിക്കിത് ചെയ്തപ്പോൾ തോന്നി. ഇനി ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന്, ഞാൻ കുറേ നാൾ ഇത് എത്ര നാൾ ഓടും, അല്ലെങ്കിൽ ഈ കളർ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അവസാനം എനിക്ക് ബ്ലീച്ച് തികയാഞ്ഞിട്ട് ഞാൻ ആ ബൗളിന്ന് വടിച്ചെടുത്ത് ഞാൻ എൻ്റെ മുടിയെല്ലാം സെറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇതെല്ലാം വച്ച് കേട്ടോ. എനിക്കൊരു വലിയ അബദ്ധം പറ്റി, ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. ഇനിയിപ്പോൾ കളർ അടിക്കുമ്പോൾ ഗ്ലൗസ് ഇടാന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി കൊണ്ട് വച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേത് അതൊന്നും നടക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇനി ഇത് ഉണങ്ങിയിട്ടല്ലേ നമുക്ക് കളറ് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് നാളെ നമുക്ക് മുടി ഡ്രൈ ആയിട്ട് അടങ്ങാൻ പോകും. മുടി വേണ്ട വേണ്ട, അമ്മയുടെ മുടി ഡ്രൈ ആയിട്ട് നമുക്കത് കാണിക്കാം കേട്ടോ. ആ ഒരു കുറച്ച് മുടിയില്ലേ, അത് ഞാൻ പെട്ടെന്ന് കിളക്കി കേട്ടോ. കാരണം എനിക്കൊരു പേടി ഫ്രണ്ട് മുടി ആയതുകൊണ്ട്. അപ്പൊ ഇതാ ഇങ്ങനെ നിറായിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ബാക്കിയും കൂടെ ഇളക്കി കഴുകിയെടുക്കാം. ഇതൊന്ന് അഴിച്ച് നോക്കി കേട്ടോ, കുളം ആവുമോന്ന്. അപ്പം ചെയ്ത് കഴിഞ്ഞ് വരുന്ന ബ്ലീച്ച് ഇടുമ്പോ ഇട്ട് കഴിഞ്ഞിട്ടേ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം അഴിക്കാം.
അയ്യേ ഇത് കൊള്ളത്തില്ല, അതും കൊള്ളത്തില്ല, ഇതും കൊള്ളത്തില്ല. ഇത് ബാക്കി എല്ലാം കൊള്ളാം, ഇതൊന്നും കൊള്ളത്തില്ല. അപ്പം അഴിച്ചു കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ട് ഇതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ പോയി കഴുകിയിട്ട് വരാം. അതായത് തണുത്ത വെള്ളത്തിൽ കഴുകരുത്, ഒരു ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കഴുകണം. കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഹീറ്റ് ആവുമല്ലേ, അപ്പം തണുത്തതോടായ മുടി പെട്ടെന്ന് മുടിക്ക് പെട്ടെന്നൊരു കോളി ചെല്ലുമ്പോൾ അങ്ങനെ ഇതാവും. അതുകൊണ്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ ഹെയർ മൊത്തത്തിൽ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ആ തുമ്പ് മാത്രം ഇങ്ങനെ ഈ ചെയ്തടം മാത്രം വാഷ് ചെയ്ത്. കാരണം ഇത് തേച്ച് ഉണങ്ങിയിട്ട് വേണം അടുത്ത് നമുക്ക് കളറ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ ഫുള്ള് വാഷ് ചെയ്യുന്നത്, ഇനി ഇത് ഉണക്കിയിട്ട് വരുന്നു മോനെ. ഇത് ഉണങ്ങി സെറ്റ് ആയിട്ട് വേണം ഇതിന്റെ അകത്തോട്ട് നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കളർ ഈ ഡാർക്ക് ബ്രൗൺ തന്നെ കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്, കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എനിക്ക് എന്തെങ്കിലും അതൊക്കെ ഇഷ്ടം, റെഡ് ഇതുപോലത്തെ കളറുകളൊക്കെ. അപ്പൊ ഇതാ എനിക്ക് ഈ കളർ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഉണക്കിയിട്ട് കളറ് തേക്കാൻ നേരത്ത് കാണാം. ഞാൻ വിചാരിച്ച നാളെ ചെയ്യാന്ന്, പക്ഷെ പറ്റൂല, എനിക്ക് വെപ്രാളമായി. ഇന്ന് ചെയ്തിട്ടേ ഞാൻ കിടക്കുന്നുള്ളു. അപ്പോ മുടിയൊക്കെ ഞാൻ ഫാന്റെ കീഴിലിരുന്ന് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഓ ഫ്രണ്ടിൽ ഒത്തിരി ആയി പോയോ. ആ എന്തായാലും ബ്ലീച്ച് സംതിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ അതാ ഇതുപോലെ ഇരിക്കും ഹെയർ. അയ്യോ ആ ഇങ്ങനെ കേട്ടോ ഇരിക്കുന്നേ. ഇനി നമുക്ക് നമ്മുടെ കളർ ആഡ് ചെയ്യാവേ. അപ്പൊ ഇത്തവണ ഞാൻ ഗ്ലൗസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് അമ്മേ ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതാ ഈ ഒരു കളറാണ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പിലുള്ളത് കഴുകി കളഞ്ഞത് ഷാമ്പൂലല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടിപ്പ് ഷാമ്പൂല് കഴുകിക്കളയാം. ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ മാത്രമാണ് കേട്ടോ ബ്ലീച്ച് കഴുകിക്കളഞ്ഞത്, ഷാമ്പു യൂസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ക്രീം പൊട്ടിച്ചൊഴിച്ചു. രണ്ടാമത്തെ ക്രീം പൊട്ടിച്ചൊഴിക്കാൻ നേരത്താണ് കേട്ടോ ഞാൻ ഗ്ലൗസ് ഇട്ടില്ലെന്ന കാര്യം ഓർത്തത്. അങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ അകത്തെയും സാധനങ്ങളെല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു വയലറ്റ് കളറാവും കേട്ടോ, അത് സമയം വരെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഇച്ചിരി ലൂസായിട്ട് കിട്ടുകയും ചെയ്യും. മണം അൺസഹിക്കബിളാണ്, എങ്കിലും സഹിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കൊരു മാസ്ക് യൂസ് ചെയ്യണമെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ നമ്മുടെ അലൂമിനിയം ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ആദ്യത്തെ തവണ ബ്ലീച്ച് ഇട്ടപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയതുകൊണ്ട് രണ്ടാമത്തെ തവണ ആ പാട് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം എൻ്റെ മുടിയുടെ പാകത്തിന് ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഓരോ ഭാഗത്തും നമ്മൾ കളർ ചെയ്യുമ്പോൾ കുറച്ച് പാടുണ്ട് കേട്ടോ. കാരണം ഏത് ഭാഗമാണോ ബ്ലീച്ച് ഇട്ടത് ആ ഭാഗത്ത് നോക്കി വേണം നമ്മൾ കളർ ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്ത ഭാഗമെല്ലാം മുകളിലോട്ട് ക്ലിപ്പ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന മുടിയെല്ലാം പിടിച്ച് പിടിച്ച് ഞാൻ കളറടിച്ച് അത് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സ്ട്രീക്സായി എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം ബ്ലീച്ച് ഇട്ട ഭാഗത്ത് മാത്രമേ കളർ പിടിക്കുകയുള്ളൂ കേട്ടോ, അല്ലാത്ത ഭാഗത്ത് കളർ പിടിക്കില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ കളറ്. കുറച്ച് ഇതിൻ്റെ അകത്തെ ആ ഒരു കളറില്ലേ, ആ കളർ കുറച്ച് അധികം വന്നു ഞാൻ അവിടെ ഇവിടെയൊക്കെ മുടിയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. പിടിക്കുമല്ലോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇനി ഇതും കൊണ്ട് നമുക്കൊരു 30 മിനിറ്റ് നേരെ ഇരിക്കാം. എന്നിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കാം. ഞാനെല്ലാം കൂടെ പിച്ചി മുകളിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം അഴിച്ച് കഴുകിയിട്ട് വന്നിട്ട് ഇനി കാണിക്കാൻ പോവാം.
അപ്പൊ ഞാനിത് കഴുകിയിട്ട് വരാവേ, എന്നിട്ട് കളർ എന്താന്ന് കാണിക്കാം. ഇനിയിപ്പോ കുളിക്ക, തല മാത്രമേ നനയ്ക്കുന്നുള്ളൂ, ഇനി ഒന്നും പറ്റിയില്ല. ഷാംപൂ ഇട്ടു, ഷാംപൂ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് പിന്നെന്തായിട്ടെ, ഹലോ കുട്ടികളെ. പിന്നെ നമ്മള് കണ്ടീഷണർ ഇട്ടു, ഇതിന്റെ കൂടെ തന്നെ കിട്ടി, അതിന് ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാവേ. ഹലോ, അപ്പൊ ഇതാണ് കേട്ടോ ഹെയർ കളറ്. ഞാൻ ഇന്നലെ രാത്രി ഉണങ്ങിയിട്ട് സെറ്റായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പകല് കാണിക്കാന്ന് കേട്ടോ, അല്ലെങ്കിൽ തന്നെ പകല് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഹെയർ കളറ്, ഇനി ഞാൻ മുറ്റത്ത് കൊണ്ടുവച്ച് കാണിച്ചു തരാം. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ട്രീക്സിന്റെ തന്നെ ഹെയർ സിറം ഒന്ന് ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ, ഫുള്ളായിട്ടൊന്ന്. എന്ന് വെച്ചാൽ ഒരു നമ്മള് നമ്മുടെ മുടി കളർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവും നല്ല പോലെ. അപ്പൊ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതുപോലത്തെ ഷാംപൂവും കണ്ടീഷണറും സിറവും ഒക്കെ യൂസ് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് നടത്തണം. നിങ്ങൾക്ക് അത് അലർജി ഉണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കണം. കുഞ്ഞു പിള്ളേരൊന്നും ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾക്ക് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. അപ്പൊ ഏത് കളർ ഇഷ്ടപ്പെട്ടോ എങ്ങനുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് ഒരു അബദ്ധം പറ്റിയത് എന്റെ മുടിക്ക് ഇത് തികഞ്ഞില്ല കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടെണ്ണം വേണമായിരുന്നു, കാരണം ബാക്ക് സൈഡിലോട്ട് കുറച്ചതാ ഇവിടെ കളർ വേണമായിരുന്നു, പക്ഷെ ഇവിടോട്ടൊന്നും അടിക്കാൻ തികഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മുടി ഉണ്ടെങ്കിൽ ലാവിഷായിട്ട് തേക്കാൻ രണ്ടെണ്ണം വാങ്ങുന്നതായിരിക്കും. നല്ല ഹെയർ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് വാങ്ങുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. കളർ ഇഷ്ടപ്പെട്ടോന്നൊക്കെ നോക്കുക, അല്ല കളർ ഇഷ്ടപ്പെട്ടോന്നൊക്കെ പറയുക. അപ്പൊ ഇതാ കേട്ടോ മുറ്റത്ത് വരുമ്പോൾ ഉള്ള കളർ, ഞാൻ മറ്റേ പെരയ്ക്കകത്തിരുന്നല്ലേ എടുത്തത്. മുറ്റത്ത് വരുമ്പോ ഞാൻ മുറ്റത്ത് കൊണ്ടുവന്നൂടെ കളർ എന്താന്ന് കാണിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ കളർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. സംഭവം കൊള്ളാം കേട്ടോ, എനിക്ക് എന്തോ ഇഷ്ടമായി. അപ്പൊ ഇനി ഞാൻ മാമുണ്ണാൻ പോട്ടെ, എനിക്ക് വെച്ചേക്കുന്നു. ഇന്നലെ രാത്രി ഇതെല്ലാം ചെയ്തിട്ട് ഉറങ്ങാൻ ലേറ്റായി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.